Hi, how are you? So today we are going to study a new topic, laws of motion. It is a familiar topic. So in lower classes you have studied this, okay? But we are following a different method here. So we start our chapter, a nice chapter. Oru tension menda, oru BP menda, thodang. Okay? Appo idinathu nammal aadyam parayunna oru term ennu parayunnathu inertia enna. ഇനേർഷ്യ കേട്ടിട്ടുണ്ടോ? ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ജഡത്വം എന്നാണ്. ജഡത്വം, ഓക്കെ, ഒന്നുമില്ല. ചത്ത് കിടക്കുന്ന സാധനം ചത്ത് തന്നെ കിടക്കും, തനി എണീച്ചോടില്ലല്ലോ. അപ്പോൾ ചത്ത് കിടക്കുന്ന സാധനത്തിന് ഒരു കഴിവില്ലായ്മയുണ്ട്. എന്താണ് ആ കഴിവില്ലായ്മ? തന്നെ താൻ എണീച്ചോടാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ കഴിവില്ലായ്മ. അപ്പോൾ ആ കഴിവില്ലായ്മയെ ഞാൻ ജഡത്വം എന്ന് പറയും. ഇനി അതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം തന്നെത്താനെ ഒരിക്കലും റസ്റ്റിലേക്ക് വരില്ല. അപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം റസ്റ്റിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് ആരെങ്കിലും ഫോഴ്സ് കൊടുക്കണം. ആരും ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ ആ സാധനം ഇങ്ങനെ ഓടിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനത്തിനും ഒരു കഴിവില്ലായ്മയുണ്ട്. എന്താണ് ആ കഴിവില്ലായ്മ? അതിന് തന്നെത്താനെ ഒരിക്കലും റസ്റ്റിലേക്ക് വരാൻ കഴിയില്ല. ഈ കഴിവില്ലായ്മകളെ വിളിക്കുന്ന ജനറൽ പേരാണ് ഇനേർഷ്യ. അപ്പോൾ എന്താണ് റസ്റ്റ്? റസ്റ്റിലുള്ള സാധനം റസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓടിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് ഓടിക്കൊണ്ട് തന്നെ ഇരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഈ ടെൻഡൻസിയെ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ. ഇനി ഓട്ടം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് മോഷൻ പറയണം. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മോഷൻ ഏതാണ്? യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ എന്താണ്, വാട്ട് ഈസ് ഇനേർഷ്യ? ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ ദ സെയിം സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ഇനേർഷ്യ. ദറ്റ് സ്റ്റേറ്റ് മേ ബി സ്റ്റേറ്റ് ഓഫ് അറസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ആരും എക്സാമിന് ചോദിക്കില്ല. സോ വാട്ട് ഡു യു മീൻ ബൈ ഇനേർഷ്യ? വാട്ട് ഈസ് ഇനേർഷ്യ? ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് നോൺ ബൈ ദ നെയിം ഇനേർഷ്യ. സേ വാട്ട് ഈസ് ഇനേർഷ്യ? ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് നോൺ ആസ് ഇനേർഷ്യ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്ന ഒരു ടേമാണ് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ റെസ്റ്റിലിരിക്കുന്ന സാധനത്തിനെ മോഷനിലേക്ക് കൊണ്ടുവരുന്ന ആരാണ്? ഫോഴ്സ് ആണ്. അതുപോലെ മോഷനിലുള്ള സാധനത്തിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന സാധനം ആരാണ്? ഫോഴ്സ് ആണ്. അപ്പോൾ എന്താണ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ, ഫോഴ്സ് ഈസ് സംതിങ് എന്തോ ഒരു സാധനമാണ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ ഓഫ് എ ബോഡി അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ്? നമുക്ക് ഇപ്പോൾ ഒരു വലിയ പാറയിൽ ഇപ്പോൾ നമ്മുടെ സച്ചു പോയിരുന്ന് തള്ളുന്നു. അപ്പോൾ സച്ചുവിന് ഉദ്ദേശം എന്താണ്? പാറയെ തള്ളിയിടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സച്ചു എന്ത് ചെയ്യുന്നു? പാറയിൽ പോയി തള്ളുന്നു. പാറ നീങ്ങുമോ? ഇല്ല. അപ്പോൾ പാറ നീങ്ങില്ല. ഇനി ഒരു ബസ് ബ്രേക്ക് ഡൗൺ ആയി. ആ ബ്രേക്ക് ഡൗൺ ആയ ബസ്സിനെ നമ്മുടെ സെയിം സച്ചു പോയി തള്ളുന്നു. ബസ് നീങ്ങുമോ? ഇല്ല. അപ്പോൾ ബസ്സിൽ ചെറിയൊരു കുലുക്കം ഉണ്ടായോ എന്ന് നമുക്കൊരു സംശയം. പക്ഷെ ബസ് നീങ്ങിയില്ല. അപ്പോൾ അവിടെ സച്ചു കൊടുത്ത ഫോഴ്സിന് മോഷൻ ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷേ മോഷൻ ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കാൻ പറ്റിയല്ലേ. അപ്പോൾ സച്ചു കൊടുത്തത് ഫോഴ്സാണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് റെസ്റ്റിലുള്ള സാധനത്തിനെ മൂവ് ചെയ്യിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മൂവ് ചെയ്യിപ്പിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കിയാലും അത് ഫോഴ്സാണ്. ഇനി അതുപോലെ മോഷനിലുള്ള സാധനത്തിനെ റെസ്റ്റിൽ കൊണ്ടുവരുന്നത് ആരാണ്? ഫോഴ്സാണ്. ഇനി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സൈക്കിളിനെ നമ്മൾ പിടിച്ചാൽ ചിലപ്പോൾ നിൽക്കണമെന്നില്ല. അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സൂപ്പർഫാസ്റ്റിനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കുമോ? ഇല്ല. അപ്പോൾ നിർത്താനുള്ള ഒരു ടെൻഡൻസി ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് ആരും ചോദിക്കില്ല. വാട്ട് ഈസ് ഫോഴ്സ്? ഫോഴ്സ് ഈസ് സംതിങ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്നു. വാട്ട്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ ഓഫ് എ ബോഡി അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. സോ വാട്ട് ഈസ് ഫോഴ്സ്? ഫോഴ്സ് ഈസ് സംതിങ് ദാറ്റ് ചേഞ്ചസ് വാട്ട് സ്റ്റേറ്റ് ഓഫ് ഫോഴ്സ് ഈസ് സംതിങ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് വാട്ട് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ ഓഫ് എ ബോഡി അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാ? ഇനി നമുക്ക് അടുത്ത് ഇതിനകത്ത് വരുന്നത് നമ്മൾ നയൻത്തിൽ പഠിച്ച സാധനങ്ങളാണ്. അതെല്ലാം നമുക്ക് അറിയാമെന്നുള്ളതുമാണ്. ന്യൂട്ടൺസ് അലോസ്, ന്യൂട്ടൺസ് അലോസ് ഓഫ് മോഷൻ, ന്യൂട്ടൺസ് അലോസ്. എന്താണ് ആദ്യത്തെ ലോയുടെ പേര്? നോക്കുക, ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഇനേർഷ്യ. എന്താണ് ലോ ഓഫ് ഇനേർഷ്യ എന്നാണ് പറയുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ലോയെ സെക്കൻഡ് ലോ,
അപ്പോൾ സെക്കൻഡ് ലോയെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താ പറയുക? ലോ ഓഫ് ഫോഴ്സ്. ഉളവാക്കരുത്. മൂന്നാമത്തത്, അടുത്തത് തേർഡ് ലോ. തേർഡ് ലോയെ നമ്മൾ പറയും ലോ ഓഫ് ആക്ഷൻ ഓർ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എത്ര ലോ ആയിടെ? മൂന്ന് ലോ ആയി. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. സോ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്താണെന്ന് നമ്മൾ നയൻത്തിൽ പഠിച്ചതാണ്. എന്താണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ? എവരി ബോഡി കണ്ടിന്യൂസ് എനി സ്റ്റേറ്റ് ഓഫ് അറസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്സ് ഓൺ ഇറ്റ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. എന്താണ്? ഒരു ബോഡി റെസ്റ്റിലിരിക്കുന്ന ബോഡി റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനിലുള്ള ബോഡി ആ അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്ന് വരെ, ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ. എപ്പോഴെങ്കിലും ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്താലേ റെസ്റ്റിലുള്ള സാധനം എണീച്ച് ഓടൂ, അതുപോലെ മോഷനിലുള്ള സാധനത്തിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാനും പറ്റൂ. സോ ദിസ് ലോ ഈസ് നോൺ ആസ് ഫസ്റ്റ് ലോ, ഓർ ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ലോ ഓഫ് ഇനേർഷ്യ. സേ വട്ട് ഈസ് ഫസ്റ്റ് ലോ? എവരി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ സ്റ്റേറ്റ് ഓഫ് അറസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് വാട്ട് ആക്സ് ഓൺ ഇറ്റ്? ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്സ് ഓൺ ഇറ്റ്. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറയാം. നമ്മളിവിടെ നോക്കൂ, ദാണ്ടെ ഒരു പയ്യൻ നമ്മുടെ സിമോജാണ് കണ്ടോ, സിമോജി നിൽക്കുന്നു കണ്ടോ, ചിരിയെ കണ്ടോ. അപ്പോൾ ഈ സിമോജാണ്. ഓക്കെ, അപ്പോൾ സിമോജിൻ്റെ മുടിയെ കണ്ടോ. ഇനി എൻ്റെ സിമോജിനെ രണ്ട് പെമ്പിളര് ടൂറിന് പോകാൻ വിളിക്കുന്നു കണ്ടോ. അപ്പോൾ സിമോജി അത്ര ഗ്ലാമറസ് ആണ്, അപ്പോൾ പെമ്പിളർക്കൊക്കെ അവനെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതാ സിമോജി പെമ്പിളര് കൂടെ ടൂറ് പോകാനായിട്ട് നിൽക്കുകയാണ് കണ്ടോ. കയ്യിരിപ്പ് ദോഷമുള്ള പയ്യനാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ കണ്ടോ സിമോജിനെ കണ്ടോ, അറിയാം നിക്കറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പോൾ നോക്കൂ, എൻ്റെ ടീഷർട്ടൊക്കെ കണ്ടില്ലേ, കണ്ടില്ലേ, ഫുള്ള് ലവ് ആണ് കണ്ടോ. എൻ്റെ പയ്യൻ നിൽക്കുന്ന നിപ്പ് കണ്ടോ. ഇനി നോക്ക്, രണ്ട് പെമ്പിള്ളേർ നോക്കൂ, ഒരു പെണ്ണ് വന്നിട്ട് അവൻ്റെ ഈ കയ്യിൽ ഒരു പിടി പിടിച്ചു, വാടാ എൻ്റെ കൂടെ നമുക്ക് ഇറങ്ങാൻ പോവാം എന്ന് പറഞ്ഞ്, സിനിമയ്ക്ക് പോവാം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ ആ പെണ്ണൊരു ഫോഴ്സ് ഈ കയ്യിൽ കൊടുത്തു. എത്ര ഫോഴ്സാണ് കൊടുത്തത്? എഫ് എന്ന് പറയുന്ന ഫോഴ്സാണ് കൊടുത്തത്. ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് മറ്റേ പെണ്ണ് അവനെ സിനിമയ്ക്ക് പോകാൻ വിളിക്കുകയായിരുന്നു കണ്ടോ, എത്ര ഫോഴ്സാണ് കൊടുത്തത്? അവളും എഫ് എന്ന് പറയുന്ന ഫോഴ്സ് തന്നെയാണ് കൊടുത്തത്. അപ്പം ഇവിടെ എൻ്റെ പയ്യൻ കണ്ടോ, ഒന്നും സംഭവിച്ചില്ല. നോക്കുക പയ്യൻ, നോക്കുക പയ്യൻ്റെ കണ്ണ് തള്ളി വരുന്നതല്ലാതെ പയ്യൻ മൂവ് ചെയ്യുന്നില്ല. വൈ? പയ്യൻ ഈസ് നോട്ട് മൂവിങ്. എൻ്റെ പയ്യൻ എന്താ മൂവ് ചെയ്യാത്തത്? ഇവിടെ ഈ സൈഡിൽ നിന്ന് ഒരു ഫോഴ്സ്, അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ഫോഴ്സ്, ഈ രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഫോഴ്സിനെ രണ്ടാമത്തെ ഫോഴ്സ് എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. അപ്പോൾ ഇവിടെ എൻ്റെ പയ്യൻ്റെ പുറത്ത്, സിമോജിൻ്റെ പുറത്ത് ആക്ട് ചെയ്തത് ബാലൻസ്ഡ് ഫോഴ്സുകളാണ്. എന്ത് ഫോഴ്സുകളാണ്? ബാലൻസ്ഡ് ഫോഴ്സുകളാണ് എൻ്റെ പയ്യൻ്റെ പുറത്ത് ആക്ട് ചെയ്തത്. ബാലൻസ്ഡ് ഫോഴ്സസ് കനോട്ട് പ്രൊഡ്യൂസ് മോഷൻ. ബാലൻസ്ഡ് ഫോഴ്സിന് മോഷൻ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ പയ്യൻ അവിടെ മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഹീ ഈസ് അറ്റ് റെസ്റ്റ് അഗെയിൻ. See, how many forces are acting on Mr. Simoj? See, two forces. See, are they equal? Definitely yes. Are they opposite? Yes, definitely opposite. So, first force will be cancelled by the second force. So, the net force acting on Mr. Simoj is zero. So, Simoj remains in the state of rest. But to make him move, so to produce motion, what must be acted on? What must be acted on Mr. Simoj? Simoj in the mandak enda act cheyanam? Force. ബാലൻസ്ഡ് എന്നുള്ളത് അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിട്ട് മാറണം. എന്തായിട്ട് മാറണം? അപ്പോൾ താണ്ടെ ഒരു പെണ്ണും കൂടെ വന്നിട്ട് വാ എടാ നമുക്ക് പോകടാ നോക്ക് എന്ന് പറഞ്ഞ് വിളിക്കുന്നു അവനെ. അപ്പോൾ ഇങ്ങോട്ട് ഒരു ഫോഴ്സും കൂടെ കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഇപ്പോൾ 2F എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ F എന്ന് പറയുന്ന ഫോഴ്സേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സുകൾ ക്യാൻസൽ ആവുമോ? ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? എൻ്റെ പയ്യൻ്റെ പുറത്ത് കൂടുതൽ ഫോഴ്സ് ഇങ്ങോട്ടല്ലേ. അപ്പോൾ ഇങ്ങോട്ട് എൻ്റെ പയ്യൻ മൂവ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ പയ്യന്റെ പുറത്ത് ആക്ട് ചെയ്തത് ഇപ്പൊ എന്ത് ഫോഴ്സാ? ബാലൻസ്ഡ് ഫോഴ്സ് അല്ല, അൺബാലൻസ്ഡ് ഫോഴ്സസ് ആണ് അല്ലേ. അപ്പൊ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്താൽ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് മോഷൻ. അപ്പൊ ഒന്നുകൂടെ പറയൂ, അപ്പൊ എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ക്യാൻ പ്രൊഡ്യൂസ് മോഷൻ? ഓൺലി അൺബാലൻസ്ഡ് ഫോഴ്സസ് ക്യാൻ പ്രൊഡ്യൂസ് മോഷൻ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയും. അതാണ്ട് നമ്മുടെ സിമോജ് ഒരു കാർ വാങ്ങിച്ചു, പെമ്പിള്ളൂരായിട്ടൊക്കെ സിനിമയ്ക്ക് ഒക്കെ പോണ്ടേ. നോക്കൂ, ആ കുഴപ്പക്കാരൻ പയ്യനാ. അപ്പം നോക്കൂ, അപ്പം കണ്ടോ എൻ്റെ സിമോജിൻ്റെ കാറാണ്, പഴയ മോഡൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടി. നോക്കൂ, അപ്പോൾ
നോക്കൂ, എൻ്റെ പയ്യൻ്റെ കാറാണ്. അപ്പോൾ ഇവിടെ ദാ പയ്യൻ ഇരിക്കുന്നു, എൻ്റെ സിമോജിതാ ഇരിക്കുന്നു, കണ്ടോ കാറിൽ പോവുകയാണ്, കാറിലിരുന്ന് പോകുന്നു. അപ്പോൾ എൻ്റെ പയ്യൻ ഇരിക്കുകയാണ്, കണ്ടില്ലേ, വണ്ടി ഓടിച്ചു പോവാണ്. ഓക്കെ, എൻ്റെ പയ്യൻ ഇരുന്ന് പോകുന്നു വഴിയിൽ വെച്ച്. പഴയ വണ്ടിയല്ലേ, ഫ്രീ ആയിട്ടാണ് കിട്ടിയ വണ്ടിയല്ലേ, വണ്ടി എന്തായാലും ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ എൻ്റെ പയ്യൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ഓക്കെ, സ്റ്റോപ്പായി. എൻ്റെ പയ്യൻ നോക്കൂ, ഈ ഫിസിക്സിൻ്റെ ഈ സെക്ഷൻ പഠിപ്പിച്ച ദിവസം സ്കൂളിൽ പോയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പയ്യൻ ചെയ്യുന്ന എന്താണെന്നറിയോ, അവൻ സ്റ്റിയറിങ്ങിലിട്ട് ഞെക്കുന്നു. സ്റ്റിയറിങ്ങിലിട്ട് ഞെക്കിയാൽ ഒന്നും സംഭവിക്കുന്നില്ല, വണ്ടി നീങ്ങോ ഇല്ല. അപ്പോൾ അവിടെ എൻ്റെ പയ്യൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൻ ഒരു ഇൻറ്റേർണൽ ഫോഴ്സാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇൻറ്റേർണൽ ഫോഴ്സാണ്. അപ്പോൾ കാറ് നീങ്ങോ ഇല്ല. അപ്പോൾ കാറിനെ നീക്കണമെങ്കിൽ ഇവൻ വെളിയിൽ വന്നിട്ട് കാറിൻ്റെ വെളിയിൽ ഇതുപോലെ ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ എന്ത് ഫോഴ്സ് കൊടുത്താലേ എൻ്റെ കാറിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റൂ, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താലേ കാറ് മൂവ് ചെയ്യൂ. അപ്പോൾ ഇൻറ്റേർണൽ ഫോഴ്സ് കൊടുത്തോണ്ടിരുന്ന കാറ് മൂവ് ചെയ്യോ ഇല്ല. സോ വാട്ട് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ക്യാൻ പ്രൊഡ്യൂസ് മോഷൻ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഓൺലി അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് ക്യാൻ പ്രൊഡ്യൂസ് മോഷൻ എന്നാണ് എൻ്റെ ആൻസർ. സോ വാട്ട് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ക്യാൻ പ്രൊഡ്യൂസ് മോഷൻ, only unbalanced external forces can produce motion. Listen here, in this case initially two equal forces were acting, so their effects cancelled, so no motion. So in the next case, see, two unequal forces are acting, so effects, see what is the net force on him, so net force will be F and F cancelled, so one force will be acting in this direction, so he will move in this direction. So the force acting is called what? Balanced force. Then here, so initially he is exerting a force on the steering, car will not move because he is exerting what force? Internal force. Now he is coming out and exerting a force here. So what type of force? External force. So external force can produce motion. So in general, you if somebody is asking you what type of forces can produce motion, answer, only unbalanced external forces can produce motion. Say, only unbalanced external forces can produce motion. Okay, so we were discussing first law. First law is otherwise known as law of inertia. So state the law: every body continues to be in a state of rest or state of uniform motion along a straight line unless an unbalanced external force acts on it. This is the statement. Alle ini yan avade law, the first law has two parts. I will explain the first part. Every body continues to be in a state of rest or state of uniform motion along a straight line. Idana adinte first part. Appo endana oru body adinte rest ilo uniform motion ilo continue cheyyum. Idana adinte first part. എന്താണ് ഈ സാധനം? ഈ ടെൻഡൻസി അല്ലേ നമ്മൾ ഇനേർഷ്യ എന്ന് നേരത്തെ പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഇനേർഷ്യയെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ലോയ്ക്ക് നമ്മൾ എന്ത് പേരിട്ടതാണ്? ഇനേർഷ്യ, ലോ ഓഫ് ഇനേർഷ്യ എന്ന് പേരിട്ടതാണ്. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ടിൽ എന്താണ് പറയുന്നത്? അൺലെസ് ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇനേർഷ്യയെ ചേഞ്ച് വരുത്തണമെങ്കിൽ എന്ത് കൊടുക്കണമെന്നാണ്? ഫോഴ്സ് കൊടുക്കണമെന്നാണ്. അപ്പോൾ ഫസ്റ്റ് ലോയ്ക്ക് എത്ര പാർട്ടുണ്ട്? രണ്ട് പാർട്ട്. അതിൻ്റെ ആദ്യത്തെ പാർട്ട് ഇനേർഷ്യ എന്താണെന്ന് നമുക്ക് പറഞ്ഞിരുന്നു, രണ്ടാമത്തെ പാർട്ട് ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞിരുന്നു. ഇനേർഷ്യയെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ് ഫോഴ്സ്. സോ ഞാൻ ഫുള്ളും ഒന്നുകൂടെ പറയും. സോ വാട്ട് ഈസ് ഫസ്റ്റ് ലോ? Every body continues to be in a state of rest or state of uniform motion along a straight line unless an unbalanced external force acts on it. Then a first law has two parts. It's the first part tells you about what? Inertia. Your first part, what is the first part? Every body continues to be in a state of rest or state of uniform motion along a straight line. It is the first part. So first part tells you about what? Inertia. Then second part tells you about force. So what is the significance of first law? First law has two parts. Its first part gives a definition of inertia. Second part gives a definition of force. നിങ്ങൾക്ക് മനസ്സിലായോ? Next, see, second law. എന്താണ് second law എന്ന് നിങ്ങൾക്കറിയാം. എന്താണ് rate of change of momentum? എന്താണ് rate of change of momentum?
is directly proportional to the force acting and change of momentum takes place in the direction of force. എന്നാണ് സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചത്. സെക്കൻഡ് ലോ ഇന്ന് നിങ്ങൾ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഒപ്പിച്ചെടുത്തായിരുന്നു, എഫ് ഈസ് ഈക്വൽ ടു എം എ അല്ലേ. അപ്പോ ഈ സെക്കൻഡ് ലോയുടെ സിഗ്നിഫിക്കൻസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സെക്കൻഡ് ലോ ഇന്ന് ഈ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് ലോയെ നമ്മൾ ലോ ഓഫ് ഫോഴ്സ് എന്നാണ് പറയുക. എന്താ പറയുക? ലോ ഓഫ് ഫോഴ്സ്. സീ യു എക്സ്പ്ലെയിൻ ദ ലോ. വട്ട് ഈസ് എക്സ്പ്ലനേഷൻ? വട്ട് ഈസ് എ സ്റ്റേറ്റ്മെന്റ്? Rate of change of momentum of a body is directly proportional to the force acting and change of momentum takes place in the direction of force. This is a statement of second law. Then what is the significance of it? Second law gives us an equation to calculate force. Second law gives us an equation to calculate force. So it is the significance of second law. സോ അതിനു മുമ്പ് നമുക്ക് ഈ മൊമെന്റം എന്താണെന്ന് പറയാം. എന്താണ് സാധനം? മൊമെന്റം കേട്ടിട്ടുണ്ടോ? മൊമെന്റം എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ഊക്കം എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ്, ആരാണ് നമ്മുടെ സജിൻ? സജിൻ എന്ത് ചെയ്യുന്നു? സജിൻ ഈ പെമ്പിളരെ കാണുമ്പോഴത്തേക്ക് വല്ലാത്ത കുഴപ്പമാണ്. നോക്ക്, അവൻ എന്ത് ചെയ്യുന്നു? ഫ്ലൈങ് കിസ് ഒക്കെ കൊടുക്കും. മനസ്സിലായല്ലേ? അപ്പൊ പെമ്പിളരെ എല്ലാം ഇവരെ കാണുമ്പോഴത്തേക്ക് എന്നെ ഒരു ഇറിറ്റേഷനാണ്. അപ്പൊ ബസ് സ്റ്റോപ്പിലൊക്കെ ചെന്നിരുന്നിട്ട് വെറുതെ കൊടുക്കും, ഫ്രീ ആയിട്ട് കൊടുക്കും. അവസാനം ഒരു പെണ്ണ് എഴുന്നേറ്റ് ചെവി കുറ്റി പോളൊക്കെ ഒരെണ്ണം കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പോ എന്താണ് പെണ്ണ് കൊടുത്തത്? ആട്ടി അല്ലെ, അടി. നോക്ക്, ആദ്യം പെണ്ണ് ഒരു ദിവസം മുമ്പൊരിക്കൽ വാണിംഗ് കൊടുത്താണ്. അവളൊന്ന് പതുക്കെ ഇങ്ങനെ നാക്കിയതേ ഉള്ളായിരുന്നു. അപ്പൊ അന്ന് അവൾ വിചാരിച്ചു, അവൻ ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്ക് അവനൊരു സുഖം, ഇത് കൊള്ളാമല്ലോ, സംഭവം ഇങ്ങനെ ആക്കുന്നുള്ളൂ. അപ്പൊ അടുത്ത ദിവസം പെണ്ണെണ്ണിച്ച് ചെരിപ്പൂരി ഒരെണ്ണം കയറ്റി കൊടുത്തു. അപ്പൊ എന്താണ് സംഭവം? അവിടെ നല്ല ഉപ്പൊളപ്പനായിട്ട് ഒരെണ്ണം കിട്ടിയല്ലേ, ഊക്കിനൊരെണ്ണം കിട്ടിയല്ലേ. അപ്പൊ ഊക്കിന് കിട്ടി. അപ്പൊ ഊക്കിന് പറയുന്ന പേരാണ് ഈ മൊമെന്റം. അപ്പൊ മൊമെന്റം എന്ന് പറഞ്ഞാൽ കറക്റ്റ് വേർഡ് ആക്കം എന്നാണ്. ഊക്ക് അത്രേ ഉള്ളൂ. നോക്ക്, ഒരു തന്നെ നോക്ക്, നമ്മൾ തന്നെ ഈ നമ്മൾ ഈ ഇടിയൊക്കെ കൊടുത്ത് കളിക്കുമല്ലോ. അപ്പൊ അതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഡെസ്കിന്റെ പുറത്ത് ആദ്യം പതുക്കെ പതുക്കെ ഇടിക്കുന്നു. അപ്പൊ നമ്മൾ നല്ല സുഖമുണ്ട്, കേടില്ലെന്ന് തന്നെ ഒരു മസാജിങ് എഫക്ട്. അത് കഴിയുമ്പോൾ ഇടിച്ചൊക്കെ കയറ്റി കൊടുക്കും. മനസ്സിലായില്ലേ? മറ്റവൻ സ്വർഗത്തെത്തുന്നു. അപ്പൊ അടിപൊളി സാധനമല്ലേ. അപ്പൊ നിങ്ങൾ ഊക്കിന് കയറ്റി കൊടുത്തു. അപ്പൊ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഊക്ക്. മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഊക്ക്. ഇപ്പൊ ചുറ്റി ആണി അടിച്ച് കയറ്റുന്നു ചെവറിൽ. നമുക്ക് ആറഞ്ഞങ്ങ് കയറ്റി കൊടുത്തു. നമുക്ക് ആണി കൊണ്ടില്ല, പക്ഷെ നഖകളായി പോയി, നഖം കാണാനില്ല. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? നല്ല ഊക്കിന്റെ ഒരു സാധനം ഇവിടെ കൊണ്ടു. അപ്പൊ ഊക്ക്, ദാറ്റ് ഈസ് കോൾഡ് മൊമെന്റം. അപ്പൊ മൊമെന്റം എന്ന് പറഞ്ഞാൽ മൂവിങ് ബോഡീസിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ആർക്കുള്ള പ്രത്യേകതയാ? മൂവിങ് ഓബ്ജക്ട്സിന്റെ ഒരു പ്രത്യേകതയാണ് മൊമെന്റം. ഇനി മൊമെന്റത്തിന് നമ്മൾ പി എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മൊമെന്റം കാണാൻ ഇക്വേഷൻ ഇതാണ്, മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ്. മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ പറയൂ, മാസ് ഇൻറ്റു വെലോസിറ്റി, അതാണ് മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ. ഒന്നുമില്ല, ഓടി വരുന്ന സാധനങ്ങൾക്കുള്ള പ്രത്യേകതയാണ് മൊമെന്റം. ഇപ്പൊ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് ഓടി വരുന്നു, അതിന് മൊമെന്റം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ജസ്റ്റ് അതിന്റെ ഫ്രണ്ടിൽ ചാടി നോക്കുക. നോക്ക്, പടമാവുന്നെങ്കിൽ മനസ്സിലാക്കണം എന്താണ് ഉണ്ടായിരുന്നു. എന്നിട്ട് പടമായി മേലെ ചെന്നിട്ട് ചിന്തിക്കണം, നോക്കൂ ഞാൻ അവിടെയാണ് ചാടിയത്. അപ്പോൾ നല്ല പൊളപ്പ മൊമെന്റം ആയിരുന്നു, അടിപൊളി മൊമെന്റം ആയിരുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? ബസ്സിന്റെ ഫ്രണ്ടിലോട്ടല്ലേ നിങ്ങൾ ചാടിയത്. അപ്പോൾ ഊ ബസ് ഊക്കിനല്ലേ വന്നിടിക്കുക, അങ്ങനെ ചാടരുത്. സോ ലിസൺ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് മൊമെന്റമാണ്. ഇനി അടുത്തെന്താണ്? അപ്പൊ മൂവ് ചെയ്യുന്ന ബസ് നിർത്തിയിട്ടിരിക്കുന്നു. നിർത്തിയിട്ടിരിക്കുന്ന സാധനത്തിൽ ചെന്ന് ചാരി നോക്കിയാൽ അതിന് ഊക്കം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ മൂവിങ് ബോഡീസിന് മാത്രമേ എന്തുള്ളൂ? മൊമെന്റം ഉള്ളൂ. സോ മൊമെന്റം ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ പി. മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ഇനി മൊമെന്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. മൊമെന്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇതിനകത്ത് വെലോസിറ്റി എങ്ങോട്ടാണോ അങ്ങോട്ടാണ് മൊമെന്റവും, എങ്ങോട്ടാണോ വെലോസിറ്റി അങ്ങോട്ട് തന്നെയാണ് മൊമെന്റവും. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? സീ പറയൂ, വാട്ട് ഈസ് മൊമെന്റം? മൊമെന്റം ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മൂവിങ് ബോഡീസ്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ പി. മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ദെൻ മൊമെന്റം ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് വെലോസിറ്റി. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് വെലോസിറ്റി. ഇനി പറയണം, മൊമെന്റത്തിന്റെ യൂണിറ്റ് വേണം, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇതല്ലേ നിങ്ങൾ പഠിച്ചതല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? സോ വട്ട് ഈസ് മൊമെന്റം? സേ വട്ട് ഈസ് മൊമെന്റം?
Momentum is a property of moving bodies. Momentum is a property of moving bodies. It is a product of mass and velocity. Momentum is represented by the letter P. P is equal to MV. What is a SI unit? Kilogram meter per second. Then, adutthana, momentum is a vector quantity. What is its direction? Its direction is same as that of velocity. Endengil budhivuta undayo? Valla budhivuta undayo? Nokku, endakkeyana? എന്താണ് നമ്മുടെ സന്തോഷ് കുമാർ അവിടെ ഇരിക്കുന്നു, കണ്ണൻ തള്ളി ഇരിക്കുന്നുണ്ടോ? എന്റെ സന്തോഷ് എന്ത് ചെയ്യുന്നു? ട്രൈ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് ഒരു കൊച്ച് വരുന്നു, ഹൈ സ്പീഡിൽ വരുന്നു, എന്നിട്ട് ദാദയാണെന്ന് പറഞ്ഞ് അതിൻ്റെ ഫ്രണ്ടിൽ കയറി ബ്ലോക്ക് ചെയ്യാനായിട്ട് അങ്ങ് നിൽക്കുന്നു. നോക്കൂ, പയ്യൻ വന്ന് ഇടിച്ച് കയറ്റി കൊടുക്കുന്നു, അപ്പോഴാണ് നോക്ക് ബോധം കെടുന്നു. കുറെ കഴിഞ്ഞ് ബോധം വീണ്ടെടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, സി അവൻ എന്ത് കിട്ടിയെന്ന്. ഹി ഗോട്ട് എ സഫീഷ്യന്റ് മൊമെന്റം. ആ കൊച്ചുകുട്ടി പറന്നു വന്ന് ഒറ്റ എഴുതി കയറ്റി കൊടുത്തു, ശരിയല്ലേ? കൊച്ചുള്ളടത്തൊന്നും പോയി കളിക്കരുത്, അവർ വല്ല മണ്ടയിലോ വല്ല പാറകല്ലൊക്കെ എടുത്തെറിഞ്ഞുതരും. അപ്പം നോക്കൂ, അപ്പം പൊളപ്പൻ മൊമെന്റമാണ് എൻ്റെ കുട്ടി എൻ്റെ പയ്യന് കൊടുത്തത്, അപ്പം അവിടെ എങ്ങും ചെന്ന് കയറരുത്. സോ ലിസൺ ഹിയർ, സോ വട്ട് ഈസ് മൊമെന്റം? Momentum is a property of a moving body. It is represented by the letter P. Momentum is equal to mass into velocity. Momentum is a vector quantity. Its direction is same as that of velocity. What is a SI unit? Mass, kilogram. Velocity, meter per second. So, kilogram, meter per second is a unit of momentum. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായേ? ഇനി ഒരു ബോഡി റെസ്റ്റിലാണ്. റെസ്റ്റിലാണെങ്കിൽ വെലോസിറ്റി എത്ര? സീറോ. അങ്ങനെയാണെങ്കിൽ മൊമെന്റം എത്ര? സീറോ. നോക്ക്, മൊമെന്റം പി ഈസ് ഈക്വൽ ടു എം വി. ഒരു റെസ്റ്റിൽ ഇരിക്കുന്ന സാധനത്തിന്റെ മൊമെന്റം എത്രയാണ്? വാട്ട് ഈസ് എ മൊമെന്റം ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ്? വെലോസിറ്റി സീറോ ആണ്. സോ മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻ ടു സീറോ. ആൻസർ ഈസ് സീറോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഏത് ലോ ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സെക്കൻഡ് ലോ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ലോ ഈസ് അതർവൈസ് നോൺ ആസ് വാട്ട്? ലോ ഓഫ് ഫോഴ്സ്. ലോ ഓഫ് ഫോഴ്സ്. Why it is called the law of force? From this law, we get an equation to calculate force. Force is the equation. ഈ ലോ ഇന്ന് കിട്ടുന്നതുകൊണ്ടാണ് ഈ ലോയെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അത് പറയുന്നതിന് മുമ്പാണ് നമ്മളിപ്പോൾ എന്ത് പറഞ്ഞത്? മൊമെന്റം. മൊമെന്റം ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ പി. പി ഈസ് ഈക്വൽ ടു എം വി എന്നാണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. വെരി ക്ലിയർ, മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മാസ്. മാസ് കൂടിയ ബോഡിയാണെങ്കിൽ മൊമെന്റവും കൂടുതലായിരിക്കും. ഇപ്പൊ ഒരുത്തൻ ഒരു മോട്ടതലയൻ അവിടെ ഇരിക്കുന്നു, നോക്ക് അയാളുടെ തലയിലേക്ക് ആരാണ്? സജീഷ് എന്ത് ചെയ്യുന്നു? ഒരു കൊച്ചു കല്ലെറിയുന്നു, ചെറുത് ചെറുത് ചെറിയ കല്ലിങ്ങനെ പതുക്കെ എറിയുന്നു. അപ്പൊ അയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കി, ഒന്ന് ചെറഞ്ഞൊക്കെ നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നു. എന്നിട്ട് ഒരു വലിയ ഇത്ര ഉള്ള ഒരു ഉണ്ട കല്ലെടുത്ത് ഒറ്റ എറിഞ്ഞു കൊടുക്കുന്നു. എറിയുമ്പോഴത്തേക്ക് അയാൾ എണീച്ച് തൂക്കി തറയിലടിക്കുന്നു. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? തൂക്കി തറയിലടിച്ചതിന്റെ കാരണം എന്താണ്? അയാളുടെ മണ്ടയിലേക്ക് എറിഞ്ഞു കൊടുത്ത കല്ലിന്റെ മാസ് കൂടുതലാ. മാസ് കൂടുതലാണെങ്കിൽ അയാളുടെ മൊട്ടത്തലയിൽ കിട്ടിയ മൊമെന്റവും കൂടുതലായിരിക്കും. അപ്പൊ മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. ഇനി അടുത്തത് ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. മൊമെന്റം ഈക്വൽ ഉള്ള സ്ഥലത്ത് പ്രൊപ്പോർഷനായിട്ട് ചിന്തിച്ചോ. മൊമെന്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. വെലോസിറ്റി കൂടുതലാണെങ്കിൽ മൊമെന്റം കൂടുതലായിരിക്കും. എന്താണ് അതാണ്ടെ, നമ്മളിപ്പോൾ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് ഓടി വന്നാൽ നമുക്കറിയാം എൻ്റെ വെലോ പറന്നു വരെയാണ്, പറന്നു വരുന്നു. അപ്പം പറന്നു വരുന്ന ബസ്സിന് വെലോസിറ്റി കൂടുതൽ, അപ്പം മൊമെന്റം കൂടുതലാണ്. അതിൻ്റെ മുമ്പ് ചാടിയാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. ഇനി അടുത്തൊരു വീടിൻ്റെ അടുത്തുള്ള നേരത്തെ പറഞ്ഞ പോലെ ട്രൈ സൈക്കിളിൽ ഒരു പയ്യൻ വരുന്നു, ശരിയല്ലേ? അവനും പറന്നു വരെയാണ്. അപ്പൊ പറന്ന് വരുമ്പോഴത്തേക്ക് അവൻ്റെയും എന്ത് കൂടുതലായിരിക്കും? വെലോസിറ്റി കൂടുതലായിരിക്കും. അവൻ്റെയും മൊമെന്റം കൂടുതലായിരിക്കും. നെഗ്ലക്ട് ചെയ്ത് ഓടിച്ചെന്ന് കയറി കൊടുക്കരുത്. സോ ഇഫ് വെലോസിറ്റി ഈസ് മോർ, മൊമെന്റം ഈസ് മോർ. ഇഫ് മാസ് ഈസ് മോർ, മൊമെന്റം ഈസ് മോർ. ഇനി അപ്പോൾ മൊമെന്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്, മൊമെന്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആണ്. അപ്പൊ ഞാനൊരു ഗ്രാഫ് വരച്ച് കാണിക്കാം. നോക്കൂ, ഇവിടെ ഇവിടെ മാസ്, ഇവിടെ മൊമെന്റം. സോ മൊമെന്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ് ഗ്രാഫ് എങ്കിൽ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ഈ ക്വാണ്ടിറ്റീസ് എക്സ് ആക്സിലെ വൈ ആക്സിലെയും, നോക്ക് എക്സ് ആക്സിസ് വൈ ആക്സിസ് ക്വാണ്ടിറ്റീസ് രണ്ടും ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണെങ്കിൽ നമ്മൾ ഇന്നാൾ പറഞ്ഞതാണ് ഗ്രാഫിന്റെ ഷേപ്പ് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. അപ്പൊ ഇല്ലാതാക്കരുത്. സോ മറക്കരുത്, ഈ ഗ്രാഫ് ഇങ്ങനെ ഇരുന്നാൽ നമ്മൾ പണ്ട് പഠിച്ചെന്താണ്? ദാ ഇത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ഓംസ് ലോയുടെ ഗ്രാഫ് ഓർമ്മയുണ്ടോ? ഐ വി ഒക്കെ വരച്ചിട്ട് ഗ്രാഫ് വരച്ച ഓർമ്മയുണ്ടോ? ഐ പ്രൊപ്പോർഷണൽ ടു വി അല്ലെങ്കിൽ വി പ്രൊപ്പോർഷണൽ ടു ഐ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടിയ ഗ്രാഫ് ഇങ്ങനെയല്ലേ? ഓംസ് ലോ ഇതവർക്ക് കിട്ടിയ ഗ്രാഫ്. അപ്പോൾ ഈ ഒയ് ആക്സിസിലെയും എക്സ് ആക്സിസിലെയും ക്വാണ്ടിറ്റീസ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ്. സോ ഹിയർ മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. സോ ഗ്രാഫ് കണക്ടിങ് പി ആൻഡ് എം വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ്.
Then അടുത്ത വരയ്ക്കാൻ പോകുന്നു. See, graph connecting what and what? P and V. See, P and V are in direct proportion. So, graph connecting them will be a straight line like this. ഇതുപോലെ graph കിട്ടും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഓർത്തു വെച്ചോണം. ഇനി അടുത്ത ഇതിനകത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻവേഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് വി കണ്ടുപിടിക്കാം. അല്ല നോക്കൂ, വി കണ്ടുപിടിക്കാം. നമുക്കൊരു ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് നോക്കാം. ഓക്കെ, മാസും വെലോസിറ്റിയും കണക്ട് ചെയ്യുന്ന ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, മാസും വെലോസിറ്റിയും കണക്ട് ചെയ്യുന്ന ഗ്രാഫ് നിങ്ങൾ തന്നെ നോക്കൂ. ഇതിനകത്ത് നിന്ന് മാസ് കണ്ടുപിടിക്കൂ. അപ്പോൾ എം ഈസ് ഈക്വൽ ടു, പറ മക്കളെ, എം ഈസ് ഈക്വൽ ടു പി ബൈ വി എന്ന് എഴുതിക്കൂടെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മാസ് ആൻഡ് വെലോസിറ്റി ആർ ഇൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് വരൂലേ? അല്ലേ, ഇവിടെ ഈക്വൽ ആണ്, ഇത് മേലും ഇത് താഴെയാണ്. അപ്പൊ മാസ് ആൻഡ് വെലോസിറ്റി ആർ ഇൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന റിലേഷൻ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ദാ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇവിടെ എമ്മും ഇവിടെ വിയും, ഇത് രണ്ടും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ അല്ലേ? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഗ്രാഫ് ദാ ഇതേ ഷേപ്പിൽ കിട്ടും, കേട്ടോ. ഓക്കെ, ഇതേമാതിരി ഒരു ഷേപ്പ് കിട്ടും. ഓർത്ത് വെച്ചോണ്ട്, ഇതൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ക്വാണ്ടിറ്റീസ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് അറിയാം, ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിലും ഷേപ്പ് അറിയാം. അപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ഇതൊന്നും ആരും ചോദിക്കാൻ പോണില്ല, അങ്ങനെ വലിയ സന്തോഷം വേണ്ട. അപ്പോൾ പെട്ടെന്ന് പറയൂ, സി ഗ്രാഫുകൾ ഒന്നും കൂടെ പറയൂ. മൊമെൻറ്റം പി ഇസ് ഈക്വൽ ടു എം വി. സോ മൊമെൻറ്റം ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എം, മൊമെൻറ്റം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, സോറി, മൊമെൻറ്റം ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വി. അടുത്തെന്താണ്? What is M? M is equal to P by V. So, very clear, M and V inverse. Alle? Inverse relation. See, graph connecting P and M, straight line like this. Graph connecting P and V, straight line like this. Then, graph connecting and M and V, it will be a curve like this. ഓർത്തു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്തലേക്ക് പോവാം. ശ്രദ്ധിക്കുക, അടുത്ത സംഗതി നമ്മൾ ഒന്നുമില്ല, സിമ്പിൾ സാധനം നമ്മളിപ്പോൾ പറഞ്ഞത് നോക്കിക്കോണം. സീ ഇത് ആരാണ്? നിങ്ങൾ തന്നെ പറയൂ, ആരെങ്കിലും ഇഷ്ടമുള്ള ഒരാളിൻ്റെ പേര് പറയൂ. നമ്മുടെ പ്രണവ് ആയിക്കോട്ടെ. ഓക്കെ, ഇപ്പോൾ പ്രണവ് നടക്കുകയാണ്, കണ്ടോ? പ്രണവ് അങ്ങോട്ട് നടന്നു പോവാണ്, നിങ്ങൾ കണ്ടോ? കണ്ടോ പ്രണവിനെ, കണ്ടോ? ഓക്കെ, കണ്ടോ എൻ്റെ പ്രണവിനെ, കണ്ടോ? ഓക്കെ, ഇപ്പോൾ പ്രണവ് നടക്കുകയാണ്. പ്രണവിൻ്റെ മാസം എത്രയാ? എം ആണ്. ഓക്കെ, പ്രണവിൻ്റെ മാസം എത്ര? എം ആണ്. ഇനി ഇപ്പോൾ അവൻ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണെന്നറിയാമോ? വി എന്ന് പറയുന്ന വെലോസിറ്റിയാണ്. അപ്പോൾ സ്കൂളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ സ്കൂളിൽ പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പോഴും മുറ്റത്ത് നിൽക്കുന്നതേ ഉള്ളൂ, കാരണം സ്കൂളിൽ പോകാനുള്ള അമിതമായ അവൻ്റെ താല്പര്യമാണ്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ എൻ്റെ പയ്യൻ മൂവ് ചെയ്യുന്നു. വട്ട് ഈസ് ദ മാസ് ഓഫ് മൈ പയ്യൻ? എം ആണ്. വട്ട് ഈസ് ദ വെലോസിറ്റി? വി ആണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കോ? നോക്ക്, രാവിലെ സ്കൂളിൽ പറഞ്ഞു വിട്ട പയ്യനാണ്, പതുക്കെ പതുക്കെ അനങ്ങി അനങ്ങി പോകുന്നു. ഇങ്ങനെ 1 മില്ലിമീറ്റർ വെച്ച് അവൻ മുമ്പോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല, അമ്മ ചിരവയായിട്ട് വെളിയിലിറങ്ങി, ദാ ബാക്കിൽ ദാ ചിരവയ്ക്ക് അടിച്ചു, കണ്ടോ? ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തു അമ്മ, അടിപൊളിയായിട്ട് ഒരു 6 അടിക്കാനുള്ള പവറിൽ എൻ്റെ പയ്യൻ്റെ മൂട്ടിൽ ഒരു ഫോഴ്സും കൊടുത്തു ഇത് ചിരവയ്ക്ക്. ഓക്കെ, അതിനെ ചിരവ അവൻ്റെ മൂടുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന ടൈം എന്ന് പറയുന്നത് വളരെ കുഞ്ഞു ടൈമാണ്. അപ്പോൾ വളരെ കുഞ്ഞു ടൈം, ഒരു ഡെൽറ്റ ടി ടൈമാണ് ഈ ചിരവയും മൂടുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നത്. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ മൂട്ടിൽ അടിപൊളി ഒരു ഫോഴ്സ്, ഒരു ഞെട്ടൽ ഞെട്ടി എൻ്റെ പയ്യൻ അപ്പോൾ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തു. എൻ്റെ പയ്യൻ്റെ വെലോസിറ്റി ഒരു ശകലം കൂടി, കേട്ടോ. ഒരു പുതിയ വെലോസിറ്റി എന്ന് പറയുന്നത് വി പ്ലസ് ഡെൽറ്റ വി ആയിട്ട് മാറി. പുതിയ വെലോസിറ്റി എത്ര? വി പ്ലസ് ഡെൽറ്റ വി. ഇപ്പം നേരത്തെ എത്രയായിരുന്നു വെലോസിറ്റി? വി ആയിരുന്നു. ഇപ്പോൾ മൂട്ടിലൊരു തള്ളു കിട്ടിയപ്പോഴത്തേക്ക് വെലോസിറ്റി കൂടി. വട്ട് ഈസ് എ ന്യൂ വെലോസിറ്റി? വി പ്ലസ് ഡെൽറ്റ വി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സോ വട്ട് ഈസ് ഇസ്? സോ ദിസ് ഈസ് മിസ്റ്റർ പ്രണവ്. സോ വട്ട് ഈസ് എ മാസ്? എം. സോ ഇനിഷ്യലി ഹി ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി. ദെൻ മദർ അപ്ലൈസ് എ ഫോഴ്സ്. ഓക്കെ, ദെൻ വട്ട് ഈസ് എ ഫോഴ്സ് അപ്ലൈഡ്? F. Then the Charava and Chandi are in contact for a time, delta T. Okay, then see the velocity increases. What is a new velocity? V plus delta V. Any problem? Then ella kadagalum enikippa paranjiranam. What is a initial momentum? What is a initial momentum of Pranav? Parayu initial momentum paramakale. Initial momentum thine ഞാൻ P1 എന്ന് വിളിക്കാം. ഇനിഷ്യൽ മൊമെൻ്റം പറയും. മൊമെൻ്റം എങ്ങനെ കണ്ടുപിടിക്കും?
മാസിന്റെ വെലോസിറ്റി. അപ്പൊ ഇനീഷ്യൽ മാസിന്റെ ഇനീഷ്യൽ വെലോസിറ്റി പറ, ഇനീഷ്യൽ മാസ് എം, ഇനീഷ്യൽ വെലോസിറ്റി വി എന്നാണ്. ഇനി അടുത്ത, വാട്ട് ഈസ് എ ഫൈനൽ മൊമെന്റം പറയൂ. വാട്ട് ഈസ് എ ഫൈനൽ മൊമെന്റം പെട്ടെന്ന് പറയൂ. ഫൈനൽ മൊമെന്റം ഞാൻ പി ടു എന്ന് വിളിക്കട്ടെ. എങ്ങനെ കണ്ടുപിടിക്കും ഫൈനൽ മൊമെന്റം? ഫൈനൽ മാസ് ഇൻടു ഫൈനൽ വെലോസിറ്റി പറ. ഫൈനൽ മാസിന് സെയിം തന്നെ. ഇനി ഫൈനൽ വെലോസിറ്റി വി പ്ലസ് ഡെൽറ്റ വി ആണ്. ഓക്കെ, അടുത്ത എനിക്ക് വേണ്ടത് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. എനിക്ക് വേണ്ടത് ചേഞ്ച് ഓഫ് മൊമെന്റം. ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ഡെൽറ്റ പി. ചേഞ്ച് ഓഫ് മൊമെന്റം കാണാൻ എന്ത് ചെയ്യും? ഫൈനൽ മൊമെന്റത്തിൽ നിന്ന് ഇനീഷ്യൽ മൊമെന്റം അങ്ങ് മൈനസ് ചെയ്യും. പറഞ്ഞോ, ഫൈനൽ മൊമെന്റം എം ഇൻടു വി പ്ലസ് ഡെൽറ്റ വി ആണ്. അതിൽ നിന്ന് ഇനീഷ്യൽ മൊമെന്റം അങ്ങ് മൈനസ് ചെയ്യുക. അപ്പം നിങ്ങൾ എന്നെ പറയൂ, അപ്പൊ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു പറ, എം ഇൻടു വി എം വി പ്ലസ് എം ഡെൽറ്റ വി മൈനസ് എം വി എന്നാണ്. ഇത് രണ്ടും ക്യാൻസലായി. സോ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു പറയൂ എം ഡെൽറ്റ വി എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇതെന്തിൻ്റെ ആൻസറാണ്? ചേഞ്ച് ഓഫ് മൊമെന്റത്തിൻ്റെയാണ്. ഇനി എനിക്ക് വേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. എന്താ വേണ്ടത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് എനിക്ക് വേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ സംതിങ് ഡിവൈഡ് ബൈ ടൈം എന്നാണ്. ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മൊമെന്റം ഡിവൈഡ് ബൈ ടൈം എന്നാണ്. ഇവിടുത്തെ ചേഞ്ച് ഓഫ് മൊമെന്റം എന്താണ്? ഡെൽറ്റ പി ആണ്. ഓക്കെ, ദാറ്റ് ഡിവൈഡ് ബൈ, ഇവിടുത്തെ ടൈം എത്രയാണ്? ഡെൽറ്റ ടി അല്ലേ? അപ്പൊ അതിന് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇസ് ഈക്വൽ ടു പറയണം, നോക്കൂ, ഇസ് ഈക്വൽ ടു. ഇപ്പൊ ഡെൽറ്റ പിയുടെ ആൻസർ എത്രയാ? എം ഡെൽറ്റ വി എന്നാണ് അല്ലേ? ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. പേടിക്കാനൊന്നുമില്ല, ഇത്രയും ഓക്കെ ആണ്. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യം, അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഫോഴ്സ്. അപ്പോ ഫോഴ്സ് പ്രപ്പോർഷണൽ ടു, അമ്മ മുട്ടിൽ അവന്റെ മുട്ടിൽ ഫോഴ്സ് കൊടുത്തില്ലേ, ആ ഫോഴ്സിന് ഫോഴ്സ് പ്രപ്പോർഷണൽ ആണ്. എന്തിന്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്. ഓക്കെ, അമ്മ കൊടുത്ത ഫോഴ്സ് ആണ് എഫ്, എഫ് പ്രപ്പോർഷണൽ ടു ആണ് അവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഇനി അടുത്ത, എഫ് ഈസ് ഈക്വൽ ടു പറ പറ എ കോൺസ്റ്റന്റ് കെ ഇൻടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നെടുത്തു. ഇവിടെ കെയുടെ വാല്യൂ നമ്മൾ വൺ എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. കെയുടെ വാല്യൂ എത്ര എന്നാണ് എടുക്കുന്നത്? ഈ സിറ്റുവേഷനിൽ വൺ എന്ന് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എഫിന്റെ ആൻസർ എത്ര വരും? എഫ് ഈസ് ഈക്വൽ ടു പറ കെയുടെ വാല്യൂ വൺ, അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് വന്നോ. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഇനി നിങ്ങൾ തന്നെ പറയണം, ഈസ് ഈക്വൽ ടു പറ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടിയുടെ ആൻസർ എന്താണ്? എം ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്നാണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം, ഞാൻ ലിമിറ്റിംഗ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. എനിക്ക് ലിമിറ്റിംഗ് കണ്ടീഷൻ അപ്ലൈ ചെയ്തോളാം വയ്യ, ഞാൻ ഇപ്പൊ അപ്ലൈ ചെയ്യും. പറ ലിമിറ്റിംഗ് കണ്ടീഷൻ അപ്ലൈ ചെയ്യും. സോ വാട്ട് ഈസ് എ ലിമിറ്റിംഗ് കണ്ടീഷൻ? ഡെൽറ്റ ടി ടെൻസ് ടു സീറോ എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ ഈ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു പറയും, ഇതെങ്ങനെ എഴുതും? ഡെൽറ്റ വന്ന സാധനങ്ങളെല്ലാം ഡി ആവും, പെട്ടെന്ന് പറ. അപ്പൊ ഡി പി ബൈ ഡി ടി എന്ന് ഞാൻ എഴുതും. ഈസ് ഈക്വൽ ടു എം, ഡെൽറ്റ എഴുതിയ സ്ഥലത്തെല്ലാം ഡി എഴുത്, അപ്പൊ ഡി വി ബൈ ഡി ടി എന്നാണ്. കുളമാക്കരുത്. ഇനി ബാക്കി, അപ്പൊ രണ്ട് ഇക്വേഷൻ ഇവിടെ കണ്ടു നിങ്ങൾ. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു പറയും, എം അതുപോലെ എഴുതി. എന്താണ് ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ? കുറെ കാലം കൊണ്ട് നമ്മൾ പഠിക്കണം, വട്ട് ഈസ് ഡി വി ബൈ ഡി ടി? അത് ആക്സലറേഷൻ ആണ്. അപ്പൊ ആക്സലറേഷൻ ആണ്. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എം എന്ന് കിട്ടിയോ? അപ്പൊ നിങ്ങളുടെ ഇക്വേഷൻ കിട്ടി. വാട്ട് ഈസ് ദ ഇക്വേഷൻ യു ഗോട്ട്? എഫ് ഈസ് ഈക്വൽ ടു എം എ. അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ചുള്ള ഇക്വേഷൻ ആണ് എഫ് ഈസ് ഈക്വൽ ടു എം എ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സലറേഷൻ. കൊള്ളാമോ? വല്ല ബുദ്ധിമുട്ടും തോന്നിയോ? അപ്പൊ കഥകൾ സ്റ്റാർട്ടിങ്ങോട്ട് എനിക്ക് പറഞ്ഞു തരണം. സീ, ഇനി പടമൊന്നും വേണ്ടല്ലോ, അപ്പൊ ഞാനെല്ലാം എറൈസ് ചെയ്തോളാം. സീ, കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം. യു കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം moving with a velocity v. A force F acts on it for a time delta t. The velocity increases. The velocity becomes v plus delta v. Okay? Then the force acts for a time delta t. Okay? Then what is the initial momentum? Initial momentum is equal to mass into initial velocity. No problem. Then what is the final momentum? Mass into final velocity. No problem. Then what is the change of momentum? Change of momentum is final momentum minus initial momentum. Say straight ahead parayalo parayu etra varum otte adiki answer para ningalalle parnja vadi m into v plus delta v minus mv. So delta p is equal to parayu m into v mv plus m delta v
minus mv. Then mv mv cancelled. I am getting delta p is equal to m delta v. This is answer of what? Change of momentum. What is this? Change of momentum. ഈ എഴുതിയിരിക്കുന്ന എന്താണ്? ചേഞ്ച് ഓഫ് മൊമെൻ്റത്തിൻ്റെ ആൻസറാണ്. എനിക്കിതല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റമാണ്. എനിക്ക് വേണ്ട എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റമാണ് വേണ്ടത്. റേറ്റ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മൊമെൻ്റം ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. അപ്പോൾ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ടൈം എന്താണ് ഇവിടെ? ഡെൽറ്റ ടി. ഇതിൻ്റെ ആൻസറാണ് എനിക്ക് വേണ്ടത്. പറ ഇസ് ഈക്വൽ ടു, നിങ്ങൾ തന്നെ പറയൂ, ഡെൽറ്റ പിയുടെ ആൻസർ എന്താണ്? എം ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നാണ്. പേടിച്ചില്ല. ഇനി ഞാൻ പറയുന്ന കാര്യം, അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ പറയൂ, ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഓക്കെ, ഇനി അടുത്ത്. അപ്പൊ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഹിയർ? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഓക്കെ, അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ഇൻ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ദൻ ഹിയർ കെ ഈസ് ടേക്കൺ ആസ് 1. സോ എഫ് ഈസ് ഈക്വൽ ടു വാട്ട്? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഇതുവരെ ആർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ബാക്കി ഞാൻ എഴുതുന്നു, പറയും. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ച് പറയണം, ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഓക്കെ, ദെൻ വാട്ട് ഈസ് ആൻസർ ഓഫ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി? ഇറ്റ് ഈസ് എം ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. നോ പ്രോബ്ലം. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? ഐ എം അപ്ലൈയിങ് ലിമിറ്റിംഗ് കണ്ടീഷൻ. വാട്ട് ഈസ് എ ലിമിറ്റിംഗ് കണ്ടീഷൻ അപ്ലൈഡ്? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഈസ് അപ്ലൈഡ്. സോ എഫ് ഈസ് ഈക്വൽ ടു ഓൾ ഡെൽറ്റാസ് ബിക്കംസ് ഡിസ്. സോ ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വാട്ട്? എം ഡി വി ബൈ ഡി ടി. എനി പ്രോബ്ലം? Then F is equal to, say, F is equal to M. What is dV by dt? It is A. So I got the equation. What is the equation? F is equal to MA. F is equal to MA. So from second law, you got an equation to calculate force. What is it? F is equal to MA. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നല്ല സിമ്പിൾ സാധനമല്ലേ? അപ്പം മറക്കരുത്, സാധനങ്ങളെല്ലാം സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ പറയുക, ഞാൻ എഴുതും. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറഞ്ഞോണം. സേ, ആദ്യം പറയേണ്ട കഥകളെല്ലാം പറയൂ. കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം മൂവിങ് വിത്ത് എ വെലോസിറ്റി വി. എ ഫോഴ്സ് എഫ് ആക്ട്സ് ഓൺ ഇറ്റ് ഫോർ എ ടൈം ഡെൽറ്റ ടി. ദ വെലോസിറ്റി ഇൻക്രീസസ് ടു വി പ്ലസ് ഡെൽറ്റ വി. ഓക്കെ, ദെൻ കഥകളെല്ലാം പെട്ടെന്ന് പറയണം. വാട്ട് ഈസ് എ ഇനീഷ്യൽ മൊമെന്റം? ഇനീഷ്യൽ മൊമെന്റം പറയൂ, മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. ദെൻ വാട്ട് ഈസ് എ ഫൈനൽ മൊമെന്റം? സേ, മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. നോ പ്രോബ്ലം. ദെൻ വാട്ട് ഈസ് എ ചേഞ്ച് ഓഫ് മൊമെന്റം? സേ, ചേഞ്ച് ഓഫ് മൊമെന്റം. ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ഡെൽറ്റ പി. ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ചേഞ്ച് ഓഫ് മൊമെന്റം? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം എം ഇൻറ്റു വി പ്ലസ് ഡെൽറ്റ വി മൈനസ് ഇനീഷ്യൽ മൊമെന്റം എം വി. സോ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു, സേ, എം വി പ്ലസ് എം ഡെൽറ്റ വി മൈനസ് എം വി. സോ എം വി ക്യാൻസൽഡ്. സോ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എം ഡെൽറ്റ വി. ദിസ് ഈസ് ആൻസർ ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. നെക്സ്റ്റ് ഐ വാണ്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഐ വാണ്ട്. ഓക്കെ, വാട്ട് ഈസ് റേറ്റ് ഓഫ് സംതിങ്? Rate of something means something divided by time. Rate of change of momentum means change of momentum by time. See, so rate of something means something by time. Rate of change of momentum means change of momentum divided by time. See, rate of change of momentum I want. See, change of momentum divided by time I want. What is change of momentum? Delta P divided by, what is the time here? Delta T. This answer I want. See, what is delta P? It is M delta V divided by delta T. Okay? Up to this clear? Next, what is the next thing? See, according to Newton's second law, force is directly proportional to what? Rate of change of momentum. Rate of change of momentum. Okay, then what is the next step I am writing? F is proportional to, what is the rate of change of momentum? It is delta P by delta T. No problem. So F is equal to a constant K into delta P by delta T. No problem. Then here, what is the value of K? K is equal to 1. So F is equal to, say, K
delta P by delta T. Okay, K is 1. So, this becomes 1. So, F is equal to delta P by delta T. Any problem? This is answer of force. Then what is the next thing I am going to do? I am applying the limiting condition. What is the limiting condition? So, I am applying the limiting condition. Limit delta T tends to 0. When this condition is applied, you can write F is equal to what? Delta P by delta T is equal to, what is delta P by delta T? It is m delta v by delta T. So I am applying limiting condition delta T tends to 0 in this equation. So F is equal to delta P by delta T becomes dp by dt is equal to m dv delta v by delta T becomes dv by dt. Okay, then what is the next? F is equal to, say, m, then what is dv by dt? A. So, F is equal to ma. This is the equation according to second law. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? പ്രയാസമല്ലെന്ന് തോന്നിയോ? അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓർത്ത് വെച്ചോണ്ടത് ഒരെണ്ണം ഇതാണ്. എന്താണ്? F is equal to dp by dt. ഒരു റിസൾട്ട് ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ട, കാണാതെ പഠിക്കേണ്ട ഒരു റിസൾട്ട് ആണത്. F is equal to dp by dt. ഇതെന്താണ് മീനിങ്? On differentiating P with respect to time, you can get force. On differentiating P with respect to time, you can get force. മറക്കരുത്, മൊമെന്റത്തിന് ടൈം വെച്ച് ഡിഫറൻഷിയേഷൻ നടത്തിയാൽ ഡാഷ് കിട്ടും. എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും, അല്ലെങ്കിൽ അടി കിട്ടും. കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ പറയും, ഓൺ ഡിഫറൻഷിയേറ്റിംഗ് പി വിത്ത് റെസ്പെക്ട് ടു ടൈം യു വിൽ ഗെറ്റ് എ ഡാഷ്, യു വിൽ ഗെറ്റ് ഫോഴ്സ്. ഓക്കെ, സോ വട്ട് ഈസ് എ ഇക്വേഷൻ അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ? എഫ് ഈസ് ഈക്വൽ ടു എം എ. എഫ് ഈസ് ഈക്വൽ ടു എം എ. ദെൻ ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡാഷ്, ഇറ്റ് ഈസ് ഫോഴ്സ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, ഇല്ലാതാക്കരുത്. സോ എഫ് ഈസ് ഈക്വൽ ടു എം എ. ദെൻ ഇനി ഞാൻ പറയുന്ന കഥകളൊക്കെ ശ്രദ്ധിച്ചു കേൾക്കണേ. ഫോഴ്സ് മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. ആക്സലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഇപ്പം നിങ്ങൾ കിട്ടിയിരിക്കുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് പറയൂ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണല്ലോ. ഈ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെയാണ് ഞാൻ ന്യൂട്ടൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ന്യൂട്ടൺ ഇക്വലൻ്റ് ആയിട്ടുള്ള വേറൊരു യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇസ് ഇറ്റ് ക്ലിയർ? സോ വട്ട് ഈസ് എ ഇക്വേഷൻ അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ? എഫ് ഈസ് ഈക്വൽ ടു എം എ. F is equal to ma. Okay, then what is the unit of mass? Kilogram. Acceleration, meter per second square. This kilogram meter per second square is a unit of force, am I right? So kilogram meter per second square is otherwise known as Newton. Okay, so Newton is equal to what? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇല്ലാതാക്കരുത്. അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ. ഇല്ലാതാക്കുമോ? ഇനി അടുത്ത്, ഞാൻ 1 kilogram മാസ് ഉള്ള ഒരു ബോഡിയെ എടുക്കുന്നു. ഓക്കെ, 1 kilogram മാസ് ഉള്ള ഒരു ബോഡി, അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ഒരു ഫോഴ്സ് കൊടുത്തു കേട്ടോ. ഏതോ ഒരു ഫോഴ്സ് കൊടുത്തു. ഫോഴ്സ് കൊടുത്തപ്പോഴേ എൻ്റെ ബോഡിക്ക് ഒരു ആക്സലേഷൻ കിട്ടി. ബോഡി കിട്ടിയ ആക്സലേഷൻ 1 meter പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഡാ എന്തോ തരാം നോക്കൂ. 1 kilogram മാസ് ഉള്ള ഒരു ബോഡി എന്ന്, 1 kilogram മാസ് ഉള്ള ഒരു ബോഡി, 1 kilogram മാസ് ഉള്ള ഒരു ബോഡി. ഓക്കെ, അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ എന്ത് കൊടുത്തെന്ന്? ഒരു ഫോഴ്സ് കൊടുത്തെന്ന്. ആ ഫോഴ്സ് കൊടുത്തപ്പോൾ ആ ബോഡിക്ക് ഒരു ആക്സലേഷൻ കിട്ടി. എത്ര കിട്ടിയത്? 1 meter പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ ഞാൻ കൊടുത്ത ഫോഴ്സ് എത്ര ഇങ്ങനെ കറിയണ്ടേ? അത് 1 newton ആയിരിക്കും. കുളമാക്കണം, എല്ലാം കൂടെ കുളമാക്കണം. എന്താണ്? 1 kilogram മാസ് ഉള്ള ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ ആ ബോഡിക്ക് ഒരു ആക്സലേഷൻ കിട്ടി 1 meter പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുത്ത ഫോഴ്സ് എത്ര തന്നെ? 1 newton തന്നെ. അപ്പോൾ ഞാനിപ്പോൾ 1 newton ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. വട്ട് ഈസ് 1 newton? പറ, 1 newton, ഡിഫൈൻ 1 newton. 1 newton ഈസ് എ ഫോഴ്സ്, അത് ചോദിക്കില്ല. 1 newton ഈസ് എ ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസസ് ആൻ ആക്സലറേഷൻ ഓഫ് 1 meter പെർ സെക്കൻഡ് സ്ക്വയർ ഓൺ എ ബോഡി ഓഫ് മാസ് 1 kilogram. ഇല്ലാതാക്കുന്നത്. വട്ട് ഈസ് 1 newton? 1 newton ഈസ് എ ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസസ് ആൻ ആക്സലറേഷൻ ഓഫ് 1 meter പെർ സെക്കൻഡ് സ്ക്വയർ ഓൺ എ ബോഡി ഓഫ് മാസ് 1 kilogram. ഇസ് ഇറ്റ് ക്ലിയർ? See, listen properly. What is the equation to calculate force? F is equal to ma. Then say, what is the SI unit of force? It is Newton. Then it is equal to, what is the SI unit of mass? Kilogram. Acceleration, meter per second square. Any problem? Then, see, I have a body of mass 1 kilogram. Okay?
then I am applying a force on it. So your body, the body will get an acceleration 1 m/s². Any problem? Then definitely the force applied is 1 N. So what is 1 N? 1 N is a force which produces an acceleration of 1 m/s² on a body of mass 1 kg. Is it clear? അടുത്തതിലേക്ക് പോകാമല്ലോ. അപ്പോൾ 1 N എന്താണെന്ന് മനസ്സിലായില്ലേ? 1 N ഈസ് എ ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസസ് ആൻ ആക്സലേഷൻ ഓഫ് 1 m/s² ഓൺ എ ബോഡി ഓഫ് മാസ് 1 kg. ഇസ് ഇറ്റ് ക്ലിയർ? നല്ല സുഖമുള്ള സാധനമല്ലേ. അപ്പോൾ ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, വാട്ട് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് ചേഞ്ച് ഓഫ് മൊമെന്റം ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇപ്പം നമ്മുടെ ഇവിടെ പ്രണവ് ഇവിടെ നിന്നില്ലായിരുന്നോ? അപ്പം നമ്മുടെ പ്രണവ് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എൻ്റെ പ്രണവ് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പ്രണവിൻ്റെ പുറത്ത് എന്താണ് കൊടുത്തത് അമ്മ? പറ, പ്രണവിൻ്റെ പുറത്ത് അമ്മ എന്താ കൊടുത്തത്? ഫോഴ്സ് ആണ് കൊടുത്തത്. ഓക്കെ, അപ്പം അമ്മ ഫോഴ്സ് കൊടുത്തു. അപ്പം എൻ്റെ പയ്യൻ്റെ മൊമെന്റം കൂടി. എൻ്റെ പയ്യൻ്റെ വെലോസിറ്റി എങ്ങോട്ടാണ് കൂടിയത്? ഇങ്ങോട്ടാണ് വെലോസിറ്റി കൂടിയത്. അപ്പോൾ വെലോസിറ്റി അങ്ങോട്ടാണ് കൂടിയത്. അപ്പം മൊമെന്റം കൂടിയതും അങ്ങോട്ടാണ്. അപ്പം മൊമെന്റം കൂടിയതും അങ്ങോട്ട് തന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ പയ്യൻ്റെ പുറത്ത് ഫോഴ്സ് കൊടുത്തതും അങ്ങോട്ടായിരിക്കും. അവിടെ ഇത് പ്രണവാണെന്നെങ്കിലും മനസ്സിലായോ? പ്രണവിൻ്റെ പുറത്ത് ഫോഴ്സ് കൊടുത്ത് അങ്ങോട്ടല്ലേ ആണ്. അവൻ്റെ വെലോസിറ്റി കൂടിയതും അങ്ങോട്ടല്ലേ? വെലോസിറ്റി എങ്ങോട്ടാണോ കൂടിയത് അങ്ങോട്ടല്ലേ മൊമെന്റവും കൂടൂ. അപ്പോൾ എന്താണ്, മൊമെന്റം എങ്ങോട്ടാണോ കൂടുന്നത് അങ്ങോട്ട് തന്നെ ആയിരിക്കും ഫോഴ്സും കൊടുത്തത് എന്നാണ് ആ ലോയിൽ പറയുന്നത്. എന്താണ് ആദ്യത്തെ പാർട്ട്? നിങ്ങൾക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. അത് നിങ്ങൾക്കറിയാം. ആൻഡ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സ് എങ്ങോട്ടാണോ കൊടുക്കുന്നത് അങ്ങോട്ടായിരിക്കും ചേഞ്ച് ഓഫ് മൊമെന്റം സംഭവിക്കുന്നത്. നിങ്ങൾ കണ്ടതല്ലേ? സോ സ്റ്റേറ്റ് ദ ലോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് ആക്ടിങ് ആൻഡ് ചേഞ്ച് ഓഫ് മൊമെന്റം ടേക്സ് പ്ലേസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ലോയിലേക്ക് പോവാം. അടുത്ത ലോയുടെ പേരെന്തോന്ന്? തേർഡ് ലോ. സോ തേർഡ് ലോ, തേർഡ് ലോയെ നമ്മൾ എന്തെന്ന് വിളിക്കും? ലോ ഓഫ് ആക്ഷൻ ഓർ റിയാക്ഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, ഞാനിവിടെ കഥകളെല്ലാം പറയാം. നോക്കൂ, ഇതൊരു സ്റ്റൂളാണ്. അപ്പം നമുക്കിത് മാറ്റി വരയ്ക്കാം, വേറെ സ്ഥലത്ത് വരയ്ക്കേ. ഓക്കെ, ഇതാ ഇവിടെ വരയ്ക്കാം. ഇതൊരു സ്റ്റൂളാണ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഇതാ കണ്ടോ, ഒരു സ്റ്റൂളാണ്. ഓക്കെ, ഇതിനകത്ത് ആരെ നമുക്ക് ഇരുത്താം? നമുക്ക് നമ്മുടെ അനുരാഗിനെ ഇവിടെ പിടിച്ചിരുത്താം. അപ്പോൾ എൻ്റെ അനുരാഗ് ഇരിക്കുന്നു. അപ്പോൾ അനുരാഗിനെ നമുക്ക് ഇവിടെ പിടിച്ചിരുത്താം. കണ്ടോ, എൻ്റെ അനുരാഗാണ്. കണ്ടോ, എൻ്റെ ബെൽറ്റാണ്. കണ്ടോ, കണ്ടോ, അപ്പോൾ എൻ്റെ പാൻ്റാണ്. കണ്ടില്ലേ? അപ്പോൾ എൻ്റെ അനുരാഗ് ഇവിടെ ഇരിക്കുകയാണ്. കണ്ടോ, ഓക്കെ, കണ്ടോ, അനുരാഗ് അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ, കിഴക്കോട്ട് നോക്കിയിരിക്കുകയാണ്. ഓക്കെ, അനുരാഗ് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. അപ്പോൾ എൻ്റെ പയ്യൻ ഇതായിരിക്കുന്നു. കണ്ടല്ലോ, ഈ ഇരിക്കുന്ന അനുരാഗ് എന്ത് ചെയ്യുമെന്ന് പറയണം, നിങ്ങൾ തന്നെ പറ. ഇതാണ് സ്റ്റൂളിൻ്റെ ടോപ്പ് സർഫസ്. അപ്പോൾ എൻ്റെ പയ്യൻ ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യും? ഇവൻ്റെ ഈ മൂഡ് ഈ സ്റ്റൂളിലോട്ടൊരു ഫോഴ്സ് കൊടുക്കൂലേ? ഫോഴ്സ് കൊടുക്കും. എങ്ങോട്ടായിരിക്കും ഫോഴ്സ് കൊടുക്കുന്നത്? സ്റ്റൂളിൻ്റെ മണ്ടയ്ക്ക് താഴോട്ട് അല്ലേ ഫോഴ്സ് കൊടുക്കും. ഈ ഫോഴ്സിനെയാണ് നമ്മൾ ആക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ആക്ഷൻ. അങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോൾ എൻ്റെ അനുരാഗിന് എന്ത് തോന്നും പറയും? അനുരാഗം തോന്നുമോ? ഇല്ല. അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര മൂഡ് വേദന തോന്നും. എൻ്റെ പയ്യന് ഭയങ്കര മൂഡ് വേദന, സഹിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം നോക്ക്, നമ്മുടെ സ്റ്റൂളിലോട്ട് അവൻ എന്താ കൊടുത്തേ? ഒരു ഫോഴ്സ് കൊടുത്തു. ന്യൂട്ടൺ പിള്ള പറഞ്ഞിട്ടുണ്ട് എന്തോന്നാണ്, ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടും, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഫോഴ്സ്? സ്റ്റൂളിൽ കൊടുത്തില്ലേ? നീ കൊടുത്തില്ലേടാ, കൊടുത്തു. കൊടുത്താൽ നിനക്ക് തിരിച്ച് അതേ ഫോഴ്സ് സ്റ്റൂൾ നിന്റെ മൂട്ടിൽ തന്നിരിക്കും. അതിന് ഈക്വൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നിരിക്കും. ഇപ്പൊ സ്റ്റൂൾ നിന്റെ മൂട്ടിൽ തന്ന ഫോഴ്സിനെയാണ് റിയാക്ഷൻ എന്ന് പറയുക. എന്താ പറയുക? റിയാക്ഷൻ. അപ്പൊ എന്താണ് ആക്ഷൻ, എന്താണ് റിയാക്ഷൻ? ഇവിടുത്തെ ആദ്യത്തെ ബോഡി ആരാണ്? മിസ്റ്റർ അനുരാഗ് അല്ലേ. ഇനി രണ്ടാമത്തെ ബോഡി ആരാണ്? സ്റ്റൂളാണ്. അനുരാഗ് സ്റ്റൂളിന്റെ പുറത്ത് കൊടുത്ത ഈ ഫോഴ്സിനെ ആക്ഷൻ എന്ന് പറയും. സ്റ്റൂൾ തിരിച്ച് അനുരാഗിന്റെ മൂട്ടിൽ കൊടുത്ത ഫോഴ്സിനെ റിയാക്ഷൻ എന്ന് പറയും. ഇത് രണ്ടും ഈക്വലും ഓപ്പോസിറ്റും അല്ലേ?
അപ്പോൾ ആക്ഷൻ താഴോട്ട് റിയാക്ഷൻ മേലോട്ട് രണ്ടും ഈക്വൽ ആണ്. ഇതല്ലേ ന്യൂട്ടനും പറഞ്ഞത്? ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. ടു എവരി ആക്ഷൻ ദേർ വിൽ ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ദിസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് തേർഡ് ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? എന്താണ് ആക്ഷൻ, എന്താണ് റിയാക്ഷൻ? പറയും. എന്താണ് അനുരാഗ്, ഈ അനുരാഗിന് നേരത്തെ പറഞ്ഞ അസുഖമുണ്ട്. എന്താണ്, പെമ്പിളരെ കാണുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ഇളിയാണ്. നോക്കൂ, അപ്പം ഈ ഇളി കാരണം എന്ത് ചെയ്യുന്നു? ഒരു പെണ്ണ് ചെവിക്കുറ്റിക്ക് ഒരെണ്ണം കൊടുത്തു. നോക്കൂ, നല്ല സന്തോഷമായിട്ട് വാങ്ങിച്ചിട്ട് അനുരാഗ് പൊട്ടിച്ചിരിക്കുന്നു. എന്താണ് എൻ്റെ അനുരാഗ് പൊട്ടിച്ചിരിക്കുന്നത്? നോക്കൂ, സില്ലി ഗേൾ എന്നൊക്കെ പറയുന്നത് പൊട്ടിച്ചിരിക്കുന്നു. എന്താണ് എൻ്റെ അനുരാഗ് പൊട്ടിച്ചിരിക്കാൻ കാര്യം? അടി കിട്ടി. അവന് പ്രാന്തായതല്ല, അടി കിട്ടി. ഓക്കെ, അപ്പൊ പെൺകുട്ടി അവന്റെ കവാലം പുളക്കെ ഒരെണ്ണം കൊടുത്തു. പെണ്ണ് കൊടുത്ത ഫോഴ്സ് എന്തോന്ന്? ആക്ഷൻ. ഓക്കെ, ഇനി ഈ കവിള് ചുമ്മാ ഇരിക്കുവോ? ന്യൂട്ടൺ പിള്ള നമ്മളടുത്ത് പറഞ്ഞു എന്നതാണ്. ന്യൂട്ടൺ പറഞ്ഞ എന്താണ്? തിരിച്ച് ഈ കവിള് അവളുടെ ചെരുപ്പിൽ എന്ത് കൊടുത്തു കാണും? ഫോഴ്സ് കൊടുത്തു കാണും. അതിനെപ്പറ്റി ഓർത്തോർത്ത് അവൻ ചിരിക്കുകയാണ്. ഊറി ഉറിച്ചിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അനുരാഗിന് എന്തായതാണെന്ന്, പ്രാന്തായതാണെന്ന്. അനുരാഗ് എന്ത് വൃത്തിയായിട്ട് പഠിച്ചിട്ടിരിക്കുകയാണ്? തേർഡ് ലോ വൃത്തിയായിട്ട് പഠിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടി അവൻ്റെ കവിളിൽ എന്ത് കൊടുത്തു? ഫോഴ്സ് കൊടുത്തു. ഈ ഫോഴ്സാണ് ആക്ഷൻ. കവിള് തിരിച്ച് ചെരുപ്പിൽ ഫോഴ്സ് കൊടുത്തു. എന്താണ് റിയാക്ഷൻ? അതിനെപ്പറ്റി ഓർത്തിട്ടാണ് അവൻ. അപ്പോൾ ബാക്കിയുള്ള പയ്യന്മാരെല്ലാം, നീ പോങ്ങനാണല്ലോ, നീ മണ്ടനാണല്ലോ, നീ എന്താ തിരിച്ചടിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നത് വൈ ഷുഡ് ഐ, എന്തിന് ഞാൻ, വൈ ഷുഡ് ഐ ഗീവ് ബീറ്റിംഗ്? നോക്കൂ, മൈ ചീക്ക് ഹാസ് ആൾറെഡി ഗീവൺ. നോക്കൂ, എൻ്റെ കവാലം തിരിച്ച് കൊടുത്തു കഴിഞ്ഞു. സോ ഇതാണ് ന്യൂട്ടൺ പറഞ്ഞത്. അപ്പോൾ പെമ്പിള്ളരെ അടി കിട്ടിയാൽ എന്ത് ചെയ്യാൻ പാടില്ല? തിരിച്ചടിക്കാൻ പാടില്ല. വൈ? എന്താണ്, അവിടെ നിന്ന് തിരിച്ചു കിട്ടി. അപ്പോൾ സോ ലിസൺ, സോ ടു എവരി ആക്ഷൻ there is an equal and opposite reaction. What is action? Action is a force exerted by first body on second body. What is reaction? Say it is a force given by the second body on first body. Then what about they say action and reaction are equal and opposite. Action and reaction are equal in magnitude. They are opposite in direction. In this case, action acts on the stool, reaction acts at the back. ശരിയല്ലേ? സോ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ബട്ട് ദേ ആക്ട് ഓൺ ഡിഫറെൻ്റ് ബോഡീസ്, സോ ദേ നെവർ ഗെറ്റ് ക്യാൻസൽഡ്. നേരത്തെ എൻ്റെ നമ്മുടെ പയ്യനെ രണ്ട് പെമ്പിളരെയായിരുന്നു പിടിച്ചോണ്ട് പോകാൻ ശ്രമിച്ചു. അവിടെ എന്താണ് ചെയ്ത്? ഒരു പെണ്ണ് അങ്ങോട്ട് വലിച്ചു, ഒരു പെണ്ണ് ഇങ്ങോട്ട് വലിച്ചു. രണ്ട് ഫോഴ്സുകളും ആക്ട് ചെയ്ത് അവൻ്റെ ബോഡിയിൽ തന്നെ അല്ലേ? അപ്പോൾ അത് രണ്ടിൻ്റെ എഫക്റ്റുകൾ ക്യാൻസൽ ആയിപ്പോയിട്ട് എൻ്റെ പയ്യൻ അവിടെ അനങ്ങാതെ നിന്നു. അപ്പോൾ അവിടെ ആദ്യത്തെ ഫോഴ്സിൻ്റെ എഫക്റ്റിനെ രണ്ടാമത്തെ ഫോഴ്സിൻ്റെ എഫക്റ്റ് ക്യാൻസൽ ചെയ്തു. ബിക്കോസ് രണ്ടും ആക്ട് ചെയ്ത് അവൻ്റെ ബോഡിയിലാണ്. പക്ഷേ ഇവിടെ ആക്ഷൻ ആക്ട് ചെയ്തത് സ്റ്റൂളിലും റിയാക്ഷൻ ആക്ട് ചെയ്തത് അവൻ്റെ മൂട്ടിലും. അപ്പോൾ അത് ക്യാൻസലായി പോവോ? ഒരെണ്ണം ഒന്നിലും ഒരെണ്ണം വേറൊന്നിലും. അപ്പോൾ ആക്ട് ഇപ്പോൾ സ്റ്റൂളിൽ കിട്ടിയത് സ്റ്റൂളിന്, മൂട്ടിന് കിട്ടിയത് മൂട്ടിന്, രണ്ടും ക്യാൻസലാവോ? ഇല്ല. സോ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ equal in magnitude, they are in the opposite direction, they act on different bodies, hence they never get cancelled each other. appo ithriyana ed law yepatti third law yepatti appo udivund undavarudu. appo stool lokke nammal kore nere irikkumbo namukku mood vedanikkum orthonnam newton's law correct thanne. appo stool il kodukkuna saanam thirichu mooti kittunnathaan. okay, appo nalla ellu pole irikkuna pillarokke aanengil nalla ugram vedana irikkum. appo aloga thinnanam. okay, appo endana, what is third law? To every action, there is an equal and opposite reaction. So what is action? Action is a force given by first body on second body. Reaction is a force given by second body on first body. Then what about their magnitude? They are equal in magnitude. What about their direction? They are in the opposite direction. Will they cancel each other? No, they never get cancelled each other. Why? Because they are acting on different bodies. So that's all about third law. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാമല്ലോ.